हरि ओम नमस्ते ओम हरिम नमः चंडाल रूपाय श्री गुरु श्री पादुकां पूजयामि പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് തോറ്റം എന്താണ് ദിക്പുലിത്തോറ്റം എന്നൊക്കെ പന്തൽപുലിത്തോറ്റം മൂർത്തിത്തോറ്റം ഇങ്ങനെ തോറ്റങ്ങൾ പല രീതിയിൽ കേൾക്കുന്നു എന്താണത് ഇത് ചോദിക്കാൻ ഇടയുണ്ടായിരിക്കുന്നത് ആശ്രമം പരമ്പരാഗതമായി ആദിമാർ പിൻപറ്റിയിരുന്ന നല്ല പഠിപ്പിൻ്റെ ഒരു ഭാഗമായ ഈ തോറ്റങ്ങളെ സമൂഹത്തിൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് പഠിപ്പിക്കുന്നു എന്നൊരു വിഷയം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയുണ്ടായി അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് പല ആളുകളും ഇത് ചോദിക്കുകയുണ്ടായിട്ടുള്ളത് നിലവിൽ ചില ആളുകൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ ജാതി അവരുടെ ചിന്താപദ്ധതി അതിനപ്പുറം അത് പറഞ്ഞു കൊടുക്കാറില്ല ഓരോന്നും ഓരോരുത്തരാണ് ചെയ്യേണ്ടത് അതിനൊന്നും സംശയമില്ല എന്നിരുന്നാൽ പോലും അറിവ് എല്ലാവർക്കും ഉള്ളതാണ് എന്നിട്ട് അതിൽ പ്രാഗൽഭ്യം നേടിയവരാണ് അത് ചെയ്യേണ്ടതും അതാണ് നമ്മുടെ അഭിപ്രായം അങ്ങനെ വരുമ്പോൾ ഇതിനൊന്നും മൂടി വെച്ചിട്ട് കാര്യമില്ല ഇതൊക്കെ പുറത്തേക്ക് നമ്മൾ കൊടുക്കേണ്ടതാണ് പാത്രം അറിഞ്ഞു കൊടുക്കേണ്ടതാണ് അപ്പോൾ അത്തരത്തിൽ വരുന്ന സമയത്ത് ഈ സമ്പ്രദായങ്ങൾ നിലനിന്നിരുന്ന പാരമ്പര്യത്തിലെ അംഗങ്ങൾക്ക് പോലും ഇന്ന് എന്താണ് പൊലി എന്നോ എന്താണ് തോറ്റമെന്നോ ഒന്നൊന്നും അറിയാത്ത പോലെ ആയിരിക്കുന്നു ആട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ല ആട്ട് എന്നൊക്കെ പറഞ്ഞാൽ പോടാന്ന് വേണ്ട ആട്ടുന്ന പോലെയാണ് ആ ചിന്തയൊക്കെയാണ് പലർക്കും കൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ല അത് അല്ല കള്ളു കുടിച്ച് കൂത്താടുക അല്ലെങ്കിൽ ചാടി കളിക്കുന്നതിനാണ് കൂത്ത് എന്ന് പറയുക അപ്പോൾ ഇവിടെ ഈ പരമ്പരയിൽപ്പെട്ട ആളുകൾക്ക് പോലും ഇതെന്താണെന്ന് അറിയില്ല അവർ പരദർശനങ്ങളുടെ പുറകെയാണ് ഇപ്പോൾ അധിനിവേശനങ്ങൾക്ക് മേൽ അധിനിവേശനങ്ങൾ നടത്തിയിരിക്കുന്ന പല കാര്യങ്ങളുമാണ് തൻ്റെ പരമ്പര എന്ന് നിശ്ചയിച്ചും ചിന്തിച്ചും പോകുന്ന ഒരു പറ്റം ജനതയാണ് ഇവിടെയുള്ളത് വൈവിധ്യങ്ങളുടെ കലവറയായ ഈ ഭാരതഭൂമിയെ അല്ലെങ്കിൽ ഇന്ത്യയെ ഒരു ഏകശിലയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ചിലർ പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായി 99% അവർ വിജയിച്ചിരിക്കുന്നു എന്ന അവസ്ഥയിലാണ് നമ്മളെപ്പോഴുള്ള ആളുകൾ ഇത് പറയുന്നത് കാരണം ആ ഒരു ഏകശിലയിലേക്കോ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് കൊണ്ടുവരും തികച്ചും തെറ്റായ ഒരു പ്രവണതയാണ് അത് പ്രകൃതിക്ക് പ്രകൃതിയേക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് അത് പ്രകൃതിയോട്ട് സമ്മതിക്കുകയില്ല വൈവിധ്യങ്ങളുടെ പ്രകൃതിയുടെ ഒരു സ്വാഭാവികതയാണ് അത് സെമിറ്റിക് മതങ്ങളാവട്ടെ മറ്റുള്ള ദർശനങ്ങളാവട്ടെ ഇത് മാത്രം ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ആര് സ്ഥാപിക്കാൻ ശ്രമിച്ചാലും കക്ഷി രാഷ്ട്രീയങ്ങളാവട്ടെ അവരൊക്കെ ഇങ്ങനെ ഒന്ന് മാത്രം ശരിയെന്ന് പറഞ്ഞാൽ അത് പ്രകൃതി അതിനെ ഉൾക്കൊള്ളില്ല പ്രകൃതി അതിനെ പുറന്തള്ളും അപ്പോൾ അതുകൊണ്ട് അതിന് വൃഥാ സമയം പാഴാക്കുന്നവരുടെ കാര്യം പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല നമ്മളീ പറയുന്നതും ഇത് മാത്രമാണ് ശരിയെന്നോ ഇതെല്ലാവരും പിൻപറ്റണമെന്നോ പറയാൻ വേണ്ടല്ല ഇതും ഇവിടെ ഉണ്ട് ഇതൊക്കെ ഇവിടെ ഉള്ളത് തന്നെയാണ് എന്ന് പറയലാണ് നമ്മളുടെ കർമ്മമായിട്ടും ധർമ്മമായിട്ടും നമ്മൾ കരുതുന്നത് അപ്പോൾ അവിടെ എന്താണ് പൊലി എന്താണ് തോറ്റം പൊലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം സ്തുതിക്കുക എന്നുള്ളതാണ് തോറ്റം എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ സ്തോത്രം എന്ന് പറയാം അപ്പോൾ സ്തുതിക്കുന്ന സ്തോത്രങ്ങളാണ് പൊലിത്തോറ്റങ്ങൾ എന്ന് പറയുന്നത് അതിൽ തന്നെ എന്തിനെയാണ് സ്തുതിക്കുന്നത് അത് ചിലപ്പോൾ ദിക്കുകളെ ആയിരിക്കാം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ യജ്ഞവേദികളെ ആയിരിക്കാം അതിനാണ് പന്തൽ എന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഈശ്വരീയമായ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ആദിമരെ സംബന്ധിച്ച് മൂർത്തികൾക്കുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ മൂർത്തികളെ സ്തുതിക്കുന്നതോ മൂർത്തികളെ ആവാഹിക്കുന്നതോ ചെയ്യുന്നതായിട്ടുള്ള തോറ്റങ്ങൾ ഉണ്ടായിരിക്കാം അതാണ് മൂർത്തിത്തോറ്റം അതിൻ്റെ സ്തോത്രങ്ങൾ അതുപോലെ തന്നെ പരിഹാരങ്ങൾക്കുള്ള തോറ്റങ്ങളുണ്ട് ഇപ്പോൾ പ്രേതവിളിത്യാദി കാര്യങ്ങളൊക്കെ അത് ആ തരത്തിൽ തോറ്റം എന്ന് പറയും ഇങ്ങനെ ഓരോന്നിനും ആട്ടിന് തോറ്റുണ്ട് എല്ലാത്തിനും തോറ്റുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാം സ്തുതിക്കുന്നതും ആവാഹിക്കുന്നതുമായിട്ടുള്ള സ്തോത്രങ്ങളാണ് ഇത് പറയുന്ന സമയത്താണ് നമ്മൾ വേദമെന്ന വാക്കിൻ്റെ ഒരു ആശയത്തെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ഇന്ന് വേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഋ യജു സാമ അഥർവ അങ്ങനെ 4 വേദങ്ങളാണ് എന്നാണ് പറയുക എന്നാൽ അതിൻ്റെ താല്പര്യം എന്താണ് എന്നതിനപ്പുറം ആ എഴുതപ്പെട്ടിരിക്കുന്ന വൈഖരിയായിരിക്കുന്ന ഈ സംസ്കൃതത്തിലുള്ള ഗ്രന്ഥങ്ങളോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വേദമെന്ന് അങ്ങോട്ട് ഉറപ്പിച്ച് നടക്കുകയാണ് പലരും
അത് തെറ്റാണ്. ഇതിൻ്റെ താല്പര്യത്തെയാണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മുടെ പുരാതനമായ പല വാക്കുകളിലും കഥകളിലും അതുപോലെ ഇത്തരം സ്തോത്രങ്ങളിലുമെല്ലാം നാലറിവ് നല്ലറിവ് എന്ന് പറയുന്നുണ്ട്. ദ്രാവിഡ ദേശത്തിലും അത് പറയുന്നുണ്ട്. എന്നാൽ അതെല്ലാം ഋഗ്യജു സാമ അധർവമാണെന്ന തെറ്റിദ്ധാരണയാണ് വിഷയം. അതിൻ്റെ താല്പര്യത്തെ എടുക്കുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ഋക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഋഗ്വേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദേവതകളെ സ്തുതിക്കുന്ന ഋക്കുകളാണ് മുഴുവൻ. അപ്പോൾ സ്തുതിക്കുകയാണ്, ആ സ്തുതിക്കുകയാണ് നമ്മളിവിടെ പൊലിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ദേവതകളെ സ്തുതിക്കുന്ന പൊലിക്കുന്ന സ്തോത്രങ്ങൾ, തോറ്റങ്ങൾ, മന്ത്രങ്ങൾ എന്നൊക്കെ പറയാം. അപ്പോൾ ആ രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ദിക്കുകളെയൊക്കെ പൊലിക്കുന്നതിൻ്റെ വിരളെന്താണ്? അതാ ആ ഒരു അറിവാണ്, ഋക്ക് എന്ന് പറയുന്ന ആ അറിവാണ്. എല്ലാവർക്കും ഒരേ ഭാഷയിൽ ഒരേ രീതിയിലൊന്നുമല്ല, എല്ലാവരിലും ഇതുണ്ട്. ഇനി യജ്ഞങ്ങളെക്കുറിച്ച് പറയുന്നതാണ് യജുർവേദം എന്ന് പറയുമ്പോൾ ഇവിടെയും തന്നെ കർമ്മങ്ങളെ സ്തുതിക്കുന്ന തോറ്റം. ഇപ്പോൾ കർമ്മത്തിൽ എന്ത് ചെയ്യണം, കർമ്മം എങ്ങനെയായിരിക്കണം, അപ്പോഴാണ് നമ്മൾ സ്വതവേ എന്താ വെച്ചാൽ ഇപ്പോൾ ആട് വെട്ടിയിട്ട് അലങ്കാരം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ താലത്തിൽ വെള്ളരിപ്പാട് എനിക്കു വേണം, കീറ്റിയിൽ അരീന്തിര് നിനക്കിരിക്കും എന്നൊക്കെ. അപ്പോൾ യജ്ഞത്തിൽ എന്തൊക്കെ വേണം എന്നുള്ള തോറ്റങ്ങളാണത്. ഇത് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ ആഹ്വാനം ചെയ്യുന്ന സ്തോത്രങ്ങൾ അല്ലെങ്കിൽ മന്ത്രങ്ങളുണ്ട്, ഇതിനോട് സാമത്തിലൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതെന്താണ്? അത് ദേവതകളെ ആഹ്വാനം ചെയ്യുകയാണ്. അപ്പം അച്ഛൻ വിളിച്ചുള്ളൊരു വിളി കേട്ടിട്ടേ അച്ഛൻ കൂടങ്ങു വരവും വേണേ എന്നൊക്കെ അങ്ങനെ പറഞ്ഞ സമയത്ത് അത് ആഹ്വാനം ചെയ്യുകയാണ്. ഇനി അതുപോലെ തന്നെയാണ് നമ്മൾ പരിഹാര കർമ്മങ്ങൾ, നമുക്ക് നിലനിൽക്കാൻ ആവശ്യമായ ചില കർമ്മങ്ങൾ, ഇതൊക്കെയാണ് അധർവവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. അവിടെയാണ് നമ്മൾ ഈ പ്രേതം വിളി ഇത്യാദി കാര്യങ്ങൾ, അതുപോലെ നമ്മൾ ബാധകളെ ആവാഹിക്കുന്നത്, ഇതിനെയൊക്കെയുള്ള തോറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ക്രിയാപദ്ധതികളൊക്കെ നമുക്ക് ഈ തോറ്റങ്ങളിൽ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ ഇളകാത്ത കോമരമിളകണുണ്ടേ എന്ന് പറയുമ്പോൾ ഇളകാത്ത കോമര ഇളകണെന്നുള്ള പ്രവൃത്തികളൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ പറയുന്ന രീതിയിലാണ്. അപ്പോൾ ഈ നാലറിവ് എല്ലാവരിലുമുണ്ട്. ഈ നാലറിവോട് കൂടിയാണ് ആധ്യാത്മികമായിട്ടുള്ള അറിവ് നിലനിൽക്കുന്നത് എന്നാ പറയാം. ഒക്കെ ഒന്ന് തന്നെയാണെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് നാലാക്കി വിഭജിച്ചിരിക്കുന്നു. ഇന്നുണ്ടാകുന്നത് അല്ലെങ്കിൽ ഈ ഇടക്കാലത്ത് ഉണ്ടായിരിക്കുന്നത് ഇവിടുത്തെ ഈ പറയുന്ന വൈദിക ബ്രാഹ്മണ സമൂഹങ്ങളുടെ സംസ്കൃതാധിഷ്ഠിത, സംസ്കൃതം ബ്രാഹ്മണരുടെയാണ് എന്നല്ല പറയുന്നത്, ചിന്താപദ്ധതി ഇവിടുത്തെ ഋഗ്യജു സാമാധർവം ഒരു പറ്റം ആളുകൾ കൊണ്ടു നടന്നിരുന്നു, അത് തന്നെയാണ് എല്ലാവരും കൊണ്ടു നടക്കേണ്ടതെന്നും അതറിയാത്തവരൊക്കെ മൂഢന്മാരാണെന്നുള്ള ചിലരുടെ ജൽപ്പനങ്ങളും തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രവൃത്തികളും തുടർന്നു കൊണ്ടേയിരിക്കുന്നു. പരമ്പരാഗത ആദ്യമാർ പോലും ആ ഒരു ചിലന്തി വലയത്തിൽ അകപ്പെട്ടിരിക്കുന്നു. മറ്റ് സെമിറ്റിക് മതങ്ങൾക്കും ഇത്തരം കാര്യങ്ങൾ അറിയില്ല. ഈ ഭാരതീയ സംസ്കൃതിയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയില്ല. അത് ഭാരതീയ സംസ്കൃതി മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള സംസ്കൃതിയിൽ ഇത്തരത്തിലുള്ള നാലറിവുണ്ടാകും. അപ്പോൾ സെമിറ്റിക് മതങ്ങളിൽ നോക്കിയാൽ ഇത്തരം നാല് സെക്ഷൻ നമുക്ക് കാണാൻ പറ്റും. കണ്ടെത്താൻ ശ്രമിക്കുക ഓരോരുത്തരും. അപ്പോൾ ഇവിടെ എന്താണ് ഈ പൊലി തോറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തുതിച്ച് ചൊല്ലുന്ന സ്തോത്രങ്ങളെയാണ് പറയുന്നത്. അത് എല്ലാവരിലുമുണ്ട്. അവരുടെ ദേവതകളുടെ നാമങ്ങൾ വ്യത്യസ്തമാണ്, അവരുടെ കർമ്മങ്ങൾ വ്യത്യസ്തമാണ്. ജ്ഞാനത്തിൻ്റെ ആത്യന്തിക തത്വാർത്ഥം ഒന്നാണ്, ജ്ഞാനമാർജിക്കാനുള്ള മാർഗങ്ങൾ വേറെയാണ്. അപ്പോൾ ഇതൊന്നും നമ്മളെല്ലാവരും മനസ്സിലാക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ഇവിടെ പതിതരില്ല, അശ്രേഷ്ഠരില്ല, ഇവിടെ എല്ലാവരും തുല്യരാണ്, ഈക്വലാണ്. നമുക്ക് മുമ്പുണ്ടായിരുന്ന മുനീശ്വരന്മാരും സിദ്ധന്മാരും ഋഷിവര്യന്മാരും ആചാര്യന്മാരും അതുപോലെ തന്നെ പ്രവാചകന്മാരും ദൈവപുത്രന്മാരും എല്ലാം നമുക്ക് വേണ്ട അറിവിനെ ഓരോരോ ജനതയ്ക്കും അവരുടെ കർമ്മത്തിനും ധർമ്മത്തിനും അവരുടേതായ ജീവിത ശൈലിക്കും ഇണങ്ങുന്ന രീതിയിൽ ഈ അറിവിനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേറ്റക്കുറച്ചിലില്ല. അത് വെറുതെ സത്വം രജം തമസ് എന്നൊക്കെ പറഞ്ഞ് മൂഢന്മാരാകുന്നത് അത് മൂഢതയാണ്. ഞാനാണ് ശ്രേഷ്ഠൻ എന്ന് പറയാനുള്ള വ്യഗ്രത മൂഢത കൊണ്ടാണ്. ഞാൻ ശ്രേഷ്ഠനാണെങ്കിൽ അതിനർത്ഥം മറ്റൊരുത്തൻ അശ്രേഷ്ഠനെന്നാണ്. അപ്പോൾ അവൻ അവൻ്റെ ദൈവത്തെ ഇകഴ്ത്തുകയാണ്. കാരണം ദൈവം പക്ഷഭേദം കാണിക്കുന്നവനാണ്. എന്നെ ശ്രേഷ്ഠനാക്കിയിട്ടും മറ്റവനെ അശ്രേഷ്ഠനാക്കിയും സൃഷ്ടിക്കുന്ന ദൈവം എന്തോ ഒരു നിന്ദ്യനും നീചനുമാണ്. കാരണം പക്ഷഭേദം കാണിക്കുന്നു. ദൈവം സൂര്യനെപ്പോലെയാണ്. എപ്പോഴും നമ്മൾ പറയുന്നൊരു വാക്കാണത്. ദൈവം സൂര്യനെപ്പോലെ തന്നെയാണ്. പ്രകാശം അല്ലാടത്തേക്കും സൂര്യൻ ഒരുപോലെയാണ് പ്രകാശം ചെലുത്തുന്നത്. അല്ലാതെ ഒരിക്കലും ആ സൂര്യഭഗവാനെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമല്ല, സൂര്യനെ നിന്ദിക്കുന്നവർക്കും സൂര്യൻ ഭഗവാനല്ല എന്ന് പറയുന്നവർക്കും അതേ വെയിലും വെളിച്ചവും ചൂടൊക്കെ തന്നെയാണ് കിട്ടുന്നത്. ഒരു മാറ്റവും. ഇത് പറഞ്ഞപ്പോൾ തന്നെയാണ് ദൈവം എന്ന് പറയുന്ന ആത്യന്തിക സത്യസ്വരൂപം, സനാതന തത്വം,
എന്തോ നാശമില്ലാത്ത ആ സാധനമെന്തോ, സാധനമെന്ന് നമ്മൾ പറഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, സാധനമെന്നൊന്നും അതിനെ വിശേഷിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ആത്യന്തികമായിട്ടുള്ള സത്യം എല്ലാവരിലും എല്ലാവർക്കും അറിയുന്ന രീതിയിൽ എല്ലാവരിലുമുണ്ട്. അത് സൃഷ്ടിച്ച ഒന്ന് ശ്രേഷ്ഠവും മറ്റേ അശ്രേഷ്ഠവും എന്ന് പറയലും, ഒന്ന് മിഡിലാണെന്നും ഒന്ന് മധ്യമമാണെന്നും അല്ലെങ്കിൽ ഒന്ന് അധമമാണെന്നും ഒന്ന് ഉത്തമമാണെന്നൊക്കെ പറയുന്നത് നമ്മളുടെ അജ്ഞാനം കൊണ്ടാണ്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. നമുക്ക് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചില മാർഗങ്ങൾക്ക് ചില പേരിട്ടിരിക്കുന്നത്. അതിലും തന്നെ ആദ്യം, മധ്യം, അവസാനം എന്ന അർത്ഥത്തിലൊക്കെയാണ് പലയിടത്തും ഈ ഉത്തമ മധ്യമ അധമ പ്രയോഗം. പക്ഷെ നമ്മളത് മനസ്സിലാക്കുന്നത് വേറെ രീതിയിലാണ്. അതുകൊണ്ടാണ് സമ്പ്രദായങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഓരോ സമ്പ്രദായങ്ങളും എന്താണോ അനുശാസിച്ച് അതാണ് അവർക്ക് ഉത്തമം, അതല്ലാത്തവർക്ക് അധമോ മധ്യമോ ഒക്കെ ആയിട്ട് മാറും. അപ്പോൾ അതൊന്ന് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ നിരന്തരം പറയുന്ന വിഷയം. നമ്മളൊരിക്കലും ഏതെങ്കിലും ഒരു വിഭാഗത്തിന്, ഒരു മതത്തിന്, ഒരു ജാതിക്ക്, ഒരു ആചാരത്തിന്, ഒരു കക്ഷി രാഷ്ട്രീയത്തിന് ഒന്നും നമ്മളെതിരല്ല. താൻ മാത്രം നിലനിൽക്കണം, താൻ മാത്രം ശരി എന്ന് പറഞ്ഞ് മറ്റുള്ളതിന് ഇല്ലായ്മ ചെയ്യാനുള്ള കൂട്ടശ്രമങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൽ തന്നെ മനുഷ്യൻ മനുഷ്യന് ഉച്ചനീചത്വം കാണിക്കുന്നു, അതിനവൻ ദൈവത്തെ കൂട്ടിപ്പിടിക്കുന്നു, ദൈവസംഹിതകളെ കൂട്ടിപ്പിടിക്കുന്നു. അതിനെയാണ് നമ്മൾ പലപ്പോഴും ചോദ്യം ചെയ്യുകയും വിമർശിക്കുകയും ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ് വൈവിധ്യങ്ങളുടെ കലയറയായ ഈ ഇന്ത്യയിൽ ഒന്നെ ശരി എന്നുകൊണ്ട് അതിലേക്ക് മറ്റുള്ളവരെ നയിക്കുക. അതിന് പ്രധാന കാരണം എടുത്തു പറയാതിരിക്കാൻ പറ്റും, ഉത്തരേന്ത്യൻ സംസ്കൃതി മാത്രം അറിയുന്ന കുറേ ഉത്തരേന്ത്യക്കാരുടെ ആശയങ്ങളാണ് ഇവിടെ എല്ലാവർക്കും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അവരുദ്ദേശിച്ച ആ അത് കാര്യം മാത്രം അവർക്ക് അറിയുള്ളൂ. ഈ കുരുടൻ ആനയെ കണ്ട പോലെയാണ്, അവരെന്താണോ കണ്ടത് മാത്രമാണ് ഇന്ത്യൻ സംസ്കൃതി, ഇന്ത്യയുടെ മൂലതത്വം അതാണെന്ന് അവർ കരുതുന്നു. അത് അവരുടെ എല്ലാ സ്വാധീനങ്ങളും വെച്ച് അവർ മറ്റുള്ളവരെ വ്യാപിപ്പിക്കുന്നു. പിന്നെ മറ്റുള്ളവരോ, ഇപ്പോൾ ഈ ദ്രാവിഡ ദേശത്തെ ആളുകളെയൊക്കെ സംബന്ധിച്ച്, ദക്ഷിണേന്ത്യയൊക്കെ സംബന്ധിച്ചിട്ട് എന്താണ്, അവർക്ക് ചില പ്രദേശങ്ങൾ, ഇപ്പോൾ അധികം തമിഴ് പ്രദേശത്തെ ആളുകൾക്ക് മാത്രമാണ് അവരുടെ സ്വത്വത്തിനോടൊരു താല്പര്യമുള്ളത്. മറ്റുള്ളവരെ സംബന്ധിച്ച് അത്ര ആശയങ്ങളൊന്നും ഇല്ല. എന്തിനാ അപ്പോൾ അതൊക്കെ ചോദലാണ്. അത് വേണം. നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയും എപ്രകാരമാണ്, അതുപോലെ നമ്മുടെ സംസ്കൃതിയും. അതിൽ കാലാന്തരത്തിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങളെ നമ്മൾ മാറ്റം വരുത്തുക തന്നെ വേണം. എല്ലാം എല്ലാ കാലത്തും ഒരുപോലെ തന്നെ കൊണ്ടുനടക്കാൻ പറ്റില്ല. പണ്ട് നടന്നിരുന്ന പോലെയും ജീവിതശൈലിയുമല്ല ഇന്നുള്ളത്. അപ്പം ഇന്നത്തെ കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്ന രീതിയിൽ, ജീവിതശൈലിക്ക് ഇണങ്ങുന്ന രീതിയിൽ അതിനൊക്കെ പരിവർത്തനപ്പെടുത്തണം. എന്നാൽ പൂർണ്ണമായും പരിവർത്തനപ്പെടുത്തില്ല. നമ്മളുടെ മുത്തശ്ശന്മാരും അച്ഛനും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് തന്നെയാണ്, അമ്മ അത് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ കൾച്ചറിൽ അതിനൊരു കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്, ഒരു പിന്തുടർച്ചയാണ്. അപ്പോൾ സ്വാഭാവിക ആ ഒരു സംസ്കൃതി എന്ന് പറയുന്നത് അത് തന്നെയാണ്. അത് നമ്മൾ പുറത്തേക്ക് എത്തിക്കുമ്പോൾ അതിനുള്ള മാർഗങ്ങളാണ് പറഞ്ഞത്. അത് പഴയ പോലെ എല്ലാം നമുക്ക് ലഭ്യമല്ല. അപ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന നമ്മുടെ തനത് സംസ്കൃതിയിലൂടെ നമ്മൾ ഇതിനെ മനസ്സിലാക്കുകയും അത് നമ്മൾ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിനൊപ്പം തന്നെ പരദർശനങ്ങൾ എന്താണെന്ന് അറിയാൻ ശ്രമിക്കുകയും അതിനെ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ ഇവിടെ ഉച്ചനീചത്വങ്ങളില്ല. ഞാൻ കേമനെന്ന് കരുതണ്ട. നിങ്ങൾ ഓരോ പ്രവൃത്തി ചെയ്യുന്നു എങ്കിലും നിങ്ങൾ നിക്ഷിപ്തമായ കർമ്മങ്ങളും ധർമ്മവുമാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങൾ മാത്രം നിങ്ങൾ ചെയ്യുന്ന കർമ്മം കൊണ്ട് മാത്രം പറ്റില്ല. നെല്ല് വിതച്ച് കൊയ്യുന്നവനെ കൊണ്ട് മാത്രമേ ജീവിക്കാൻ പറ്റില്ല. അവന് വേറെയും കുറേ സൗകര്യങ്ങൾ വേണം. അപ്പോൾ അത് മറ്റുള്ളവൻ ചെയ്യുന്നു. അപ്പോൾ അവനെ ഇവനെ ആദരിക്കണം. ഈ നെല്ലുണ്ടാക്കുന്നു ഇവരെല്ലാം കഷ്ടപ്പെടുന്നത് അന്നത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ അന്നമുണ്ടാക്കുന്നവനെ ആദരിക്കണം. ഇതിനൊക്കെ അറിവ് വേണം. അറിവ് കൈകാര്യം ചെയ്യുന്നവരെ ആദരിക്കണം. അപ്പോൾ അങ്ങനെ എല്ലാ അർത്ഥത്തിലും എല്ലാവരും പരസ്പരം ആദര ബഹുമാനത്തോടുകൂടി വർത്തിക്കുക എന്നുള്ളതാണ് ധാർമ്മികത എന്ന് പറയുന്നത്. അതാണ് ലോകത്തിൻ്റെ സമാധാനത്തിന് മുഖ്യമായും വേണ്ടത്. അതിന് ഞാൻ എൻ്റേത് മാത്രം ശരിയെന്ന് പറയാതെ, ഞാൻ എൻ്റേത് ചെയ്യുന്നു അത് എനിക്ക് ശരിയാണ്, ഇതുപോലെ മറ്റുള്ളവന് അത് ശരിയായിരിക്കും, അത് അവൻ്റെ ധർമ്മവും കർമ്മവുമായി ബന്ധപ്പെട്ടതാണുള്ള ബോധ്യം ഉണ്ടാകുക. ഇത് അതുകൊണ്ടാണ് പറഞ്ഞത് ഈ നാലറിവ് എന്ന് പറഞ്ഞത് ഋഗ് യജു സാമ അഥർവമാണെന്ന് കരുതി അതൊരു അറിയാത്ത ഭാഷ കൊണ്ട് സംസ്കൃതം ചൊല്ലാൻ വേണ്ടി നടന്ന് അറിയാത്ത ഭാഷയിൽ എന്തൊക്കെയോ ചൊല്ലി അതിൽ തെറ്റ് വരും. ഇതിൻ്റെ ആവശ്യമില്ല. അപ്പൻ അപ്പുപ്പന്മാർ ഗുരു കാരണവന്മാരായിട്ട് ചില മാർഗങ്ങൾ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും അതനുസരിച്ച് മുന്നോട്ട് പോകാം. അറിവിൻ്റെ നാല് കാലുകളുണ്ടെന്നാണ് പറയുക. ക്രിയാചര്യ, ജ്ഞാനം, യോഗം, തന്ത്രത്തിന് പറയുന്ന പോലെ, അതുപോലെ തന്നെ വേദത്തിനാണെങ്കിൽ തന്നെ നമ്മൾ പറയാം സംഹിത, ബ്രാഹ്മണം, ആരണ്യകം എന്നൊക്കെ ഉള്ള രീതി പറയും. വാന ഉപനിഷത്ത് എന്ന് നാല് ഭാഗം അതിന് പറയും. ഇത് ഇസ്ലാമികൾക്കും ഉണ്ടെന്ന് നമ്മൾ പറയണ്ടേ, ക്രൈസ്തവർക്കും ഉണ്ടെന്ന് നമ്മൾ പറയണ്ടേ. അതിനൊക്കെ പല പേരുകളിൽ പറയും. ഇപ്പോൾ ശരീഅത്ത്, ത്വരീഖത്ത് ഒക്കെ പറയുന്ന ഹഖീഖത്തും എന്നൊക്കെ പറയുന്ന രീതികൾ അതിനൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാത്തിലും മൗരിഫത്ത്. അപ്പോൾ അങ്ങനെ ഓരോരോ രീതി എല്ലാവരും. അപ്പോൾ നാലറിവ് എല്ലാവരിലും ഉണ്ട്. നാലറിവിനെ അറിയാനുള്ള മാർഗം, ജീവിതത്തിലെ ആത്യന്തികമായ ലക്ഷ്യത്തിലെത്താനുള്ള മാർഗം എല്ലാവരും പറയുന്നുണ്ട്. ആത്യന്തിക ലക്ഷ്യത്തിലെത്തുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ദിവ്യപുരുഷനായി മാറുന്നത്.
ആ ദിവ്യത്വം ഉണ്ടാകുന്നതിന് മുമ്പ് നാം പോകേണ്ട മാർഗമുണ്ട്. നമ്മൾ ജനിച്ച് ആ പായിൽ കിടന്ന് ആ കരഞ്ഞ് മലമൂത്രാദികളിൽ കിടന്ന് പിന്നെ അതിനുശേഷം നീന്തി മുട്ടുകുത്തി അതിനുശേഷം നീച്ച് പിടിച്ച് നടന്ന് അങ്ങനെയാണ് നമ്മൾ നടക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഒരു വ്യക്തി അവൻ്റെ പൂർണ്ണതയ്ക്ക് ഉപയോഗിക്കുന്ന പല മാർഗങ്ങളുണ്ട്. അതിൽ ആ കിടക്കുന്ന കുട്ടിയോട് പോയിട്ട് നീ എത്ര മോശമായിട്ടാണ് കിടക്കണേ എന്ന് പറയരുത്. കാരണം എന്താണ്, അങ്ങനെയാണ് നടക്കാൻ തുടങ്ങിയത്. ഇനി അവസാന കാലത്തിലോ അപ്പോഴും നമ്മൾ ചിലപ്പോൾ കിടക്കും, ഈ പറഞ്ഞ കുട്ടി ചെയ്ത് അതേപോലെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യും. അപ്പോൾ അതങ്ങനെയാണ് എന്ന് കരുതിയിട്ട് അയാൾക്ക് അറിവില്ലാണ്ടാണല്ല, അത് പ്രകൃതിയുടെ നിയമമാണ്. പ്രകൃതിയുടെ നിയമത്തിന് നിഷേധിച്ചുകൊണ്ടൊന്നും നമുക്കിവിടെ ചെയ്യാനാകില്ല. നമ്മൾ എന്തു വേണം, നമ്മളാൽ മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാകരുത് എന്ന കാഴ്ചപ്പാടിൽ മുന്നോട്ട് പോകുക. നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവന് പരോപകാരമാകണമെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷെ ഒന്ന് നിർബന്ധമായും പറയുന്നു, നാം ചെയ്യുന്നത് മറ്റുള്ളവന് ഉപദ്രവമായി മാറരുത്. നമ്മെ കൊണ്ടൊരു ഉപദ്രവം ഉണ്ടാകരുത്. അവിടെ ഉപദ്രവമില്ലാതെ പരസ്പരം സ്നേഹിക്കുക. അതിന് നമ്മുടെ പൂർവികർ പറഞ്ഞു വെച്ച ചില മാർഗ്ഗങ്ങൾ, അതിൽ നാലറിവുകളിൽ പെട്ടതിൽ തന്നെയാണ് ഈ പറയുന്ന സ്തുതികളും പൊലികളുമെല്ലാം. അപ്പോൾ പൊലിത്തോറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദൈവികമായ എന്താണോ ദിക്കുകളാണെങ്കിൽ നമ്മൾ ദിക്കുകളുമായി ബന്ധപ്പെട്ട് ഭൂമിയിലെ ദിക്ക് അതുപോലെ സൂര്യൻ ഇത് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ജലം നദി ഇതിനെയൊക്കെ സ്തുതിക്കുന്നതാണ് നമ്മൾ ദിക്പൊലി തോറ്റം എന്ന് പറയുന്നത്. അപ്പോൾ സ്തുതിക്കുന്ന സ്തോത്രങ്ങൾ ദിക്കുകളെ സ്തുതിക്കുന്നത്. ദിക്ക് ദേവതകൾ എന്ന് പറഞ്ഞാൽ വേദത്തിൽ പോലും ഉള്ള ദേവതകളാണ്. അപ്പോൾ അതിൽ പച്ച മലയാളത്തിൽ നമ്മുടെ പരമ്പരാഗത രീതിയിൽ, ഇപ്പോൾ മലയാളം പച്ച ഇന്നത്തെ മലയാളമായിരിക്കില്ല, പഴയൊരു ശൈലി ഉണ്ടായിരിക്കും, അതിന് ചെന്തമിഴ് കലർന്ന ശൈലി ഉണ്ടായിരിക്കും, അതാത് ഗോത്ര വിഭാഗങ്ങളുടെ സംസാര ശൈലിക്ക് ഇണങ്ങുന്ന രീതി ഉണ്ടായിരിക്കും. ഇതൊക്കെ ഇവിടെ ഉള്ളതാണ്. അതിനെ ഏതെങ്കിലും ഒന്നാണ് ശരി എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എപ്പോഴും നിഷേധിക്കുന്നത്. നമ്മൾ ശക്തമായി അതിനെ ശക്തമായി നിഷേധിക്കുകയും ശക്തമായി നമ്മൾ പ്രതിരോധിക്കുകയും ചെയ്തിരുന്നത് അതിനെയാണ്. അതിൻ്റെ കാര്യഗൗരവം മനസ്സിലാക്കുമ്പോൾ ഓരോരുത്തർക്ക് അറിയാം, അതിൽ ഒന്ന് മാത്രം ശരി എന്ന് കഴിഞ്ഞാൽ അത് മാത്രമാണ് ശരി, അതും അവർ മാത്രമാണ് ശ്രേഷ്ഠരെന്ന് വരും. അതുകൊണ്ടാണ് അതിനെ വിമർശിക്കുന്നതും അതിനെ ശക്തമായി പ്രതിരോധിക്കുന്നതും. എന്നാൽ അത് ശരിയല്ല എന്നല്ല പറയുന്നത്, അതിൻ്റെ അവകാശികൾ ശരിയല്ല എന്നല്ല പറയുന്നത്, അവരുടെ ധാരണ തെറ്റാണെന്നാണ് പറയുന്നത്, അവരുടെ പ്രചരണ സിദ്ധാന്തം തെറ്റാണെന്നാണ്. പ്രചരിപ്പിക്കാം, എന്നാൽ അതുമാത്രം ശരി എന്ന് വേണ്ടല്ല. ഇതൊരു ശരിയാണ്, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ വന്ന് മനസ്സിലായിക്കോളൂ, പറ്റുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ദർശനം തന്നെ മുന്നോട്ട് കൊണ്ടുപോകൂ, എന്നിട്ട് ഇതിനെ സഹോദര ഭാവത്തിൽ കാണൂ. അങ്ങനെ നമ്മളായിരിക്കും നമ്മുടെ സഹോദര സഹോദരി ഭാവത്തിൽ മറ്റുള്ളതിനെ കാണുകയും വേണം. ഇതാണ് നമ്മൾ പറയും, ഇതാണ് നമ്മൾ പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത് മാത്രം ശരിയെന്നല്ല, ഇതും ഒരു ശരിയാണ്, ശരികൾ ഒത്തിരിയുണ്ട്, തെറ്റുകളും ഒത്തിരിയുണ്ട്. എന്നാൽ ആത്യന്തിക ശരി ഒന്നു തന്നെയാണ്, ആ ശരിയെ നമ്മൾ മനസ്സിലാക്കുന്ന രീതി വ്യത്യസ്തമാണ്. അപ്പം നമുക്ക് മറ്റൊരു ഭാഷയോ മറ്റൊരു രീതിയോ മറ്റൊരു ജീവിത ശൈലിയോ ഭക്ഷണ ശൈലിയോ വസ്ത്ര നിയമങ്ങളോ ഒന്നും തന്നെ, സംസ്കാര നിയമങ്ങൾ ഒന്നും തന്നെ നമ്മൾ പാലിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെയാണ് മതം മാറ്റം എന്നൊരു വിഷയത്തെ നമ്മൾ അംഗീകരിക്കുന്നേയില്ല. മതം മാറ്റം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്, എൻ്റെ ഒന്ന് മാത്രം ശരിയാകുമ്പോൾ അതിനെ മാത്രം സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് മതം മാറ്റം, ഏതോ സെമിറ്റിക് മതങ്ങളാവട്ടെ, ഇന്ത്യയിൽ തന്നെയുള്ള വിവിധ സമ്പ്രദായങ്ങളാവട്ടെ, അതിന് മതം എന്ന് തന്നെയാണ് പറയുക, ആ മതങ്ങളാവട്ടെ, അതിലേക്കൊന്നും മാറ്റങ്ങളല്ല. നമ്മൾ നമ്മുടെ പൂർവികർ പിൻപറ്റിയ സമ്പ്രദായങ്ങളും കൂടി അടിയുറച്ച് മുന്നോട്ട് പോവുക. നമ്മളെന്തിനും മറ്റൊന്നാകണം, നാം മനുഷ്യരാണ്, മനുഷ്യരെന്തിനും മറ്റൊന്നാകണം ആകേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്വാഭാവികതയിൽ നിലനിന്നുകൊണ്ട് തന്നെ നമുക്ക് ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ, ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് എല്ലാവർക്കും മോക്ഷവും മുക്തിയും ഒക്കെ സാധ്യമാണ്. മറ്റൊന്നാവുക എന്നുള്ളത് നാം അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു മതം മാറ്റത്തെയും നമ്മൾ അംഗീകരിക്കുന്നില്ല. മനം മാറുകയാണ് വേണ്ടത്. മനം മാറ്റം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മനുഷ്യനോട് കാണിക്കുന്ന വിദ്വേഷാദികളും അതുപോലെ തന്നെ അപകർഷാദികളും അങ്ങനെ പല രീതിയിൽ ശത്രുതാ മനോഭാവം ഇതൊക്കെ മാറി മനുഷ്യനിൽ മനുഷ്യത്വം ഉണ്ടായിരിക്കുക. അതിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് പൂർവീക മനുഷ്യരെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് പല സ്നേഹങ്ങളും മറ്റുള്ളതും കാണാം. പന്തീരുകുലം ഒക്കെ അതിൻ്റെ ഭാഗമാണ്. 12 കുലങ്ങളും ഗോത്രങ്ങളൊക്കെ വിവിധ മതങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ സാഹോദര്യത്തിൻ്റെ അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നതാണ്. ആ സാഹോദര്യത്തിൻ്റെ മഹത്വമാണെങ്കിൽ പരസ്പരം നമ്മൾ നമ്മളുടെ കിതാബ് മാത്രം നമ്മളുടെ ഗ്രന്ഥങ്ങൾ മാത്രം നോക്കാതെ പുറത്തേക്കൊന്ന് നോക്കാം. നമ്മളുടെ മാത്രമല്ല, എല്ലാവരും ശ്രേഷ്ഠമാണ്. എൻ്റെ ദൈവം മാത്രം ശ്രേഷ്ഠം, എൻ്റെ ദൈവത്തിൽ മാത്രം വിശ്വസിക്കൂ, എൻ്റെ ദൈവം മാത്രമാണ് നിങ്ങളെ രക്ഷിക്കാനുള്ളവൻ എന്ന് പറയുന്നത് മൂഢതയാണ്. കാരണം അങ്ങനെ എൻ്റേത് മാത്രം ഒരു ദൈവം എന്ന് പറയുമ്പോൾ വേറെ ഏതോ ദൈവമുണ്ടെന്ന് പറയുകയാണ്. പറയാതെ പറയുക, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ദൈവമുണ്ടത് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ എന്ന് അവരുടെ ഇഷ്ടമാണ് തീരുമാനിക്കുന്നത്. ഒന്നെന്ന് പറയുമ്പോൾ അതിൻ്റെ എണ്ണം കുറയുന്നതിലൂടെ അല്പമാക്കുകയാണ്. എന്നാൽ അധികം എന്ന് പറയണതോ അത് കൂടുതലാക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു തർക്കം വേണ്ട, ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ട് ചോദ്യം എത്രയേ ഉണ്ടായുള്ളൂ, വിശദീകരിച്ചോ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എന്താണ് പൊലിത്തോറ്റം, എന്താണ് നിക്കുപൊലിത്തോറ്റം, എന്താണ് പന്തൽ പൊലിത്തോറ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്തുതിക്കുന്ന സ്തോത്രങ്ങളെയാണ് തോറ്റം എന്ന് പറഞ്ഞാൽ, ദിക്കുകളെയാണെങ്കിൽ അത് പന്തലെന്ന് പറഞ്ഞാൽ യജ്ഞശാലയെ സ്തുതിക്കുന്നതാണ്, മൂർത്തികളെ ആവാഹിക്കുന്നതാണ്. ഇങ്ങനെ നാലറിവുകളുണ്ട്. ആ നാലറിവ് യജുസാമ അധർവം എന്നൊരർത്ഥത്തിൽ അതന്നെയാണെന്ന് കരുതണ്ട. നാലറിവ് എല്ലാവർക്കും ഉള്ളതാണ്. അതുപോലെ തന്നെ നാല് കാലുകൾ, ഈ ജ്ഞാനത്തിന് നാല് കാലുകൾ എല്ലാവർക്കുള്ളതാണ്. എല്ലാവരും ശ്രേഷ്ഠനാണ്, ആരും അശ്രേഷ്ഠരില്ല. അത് അവരവരുടെ പാരമ്പര്യത്തിൽ നിന്ന് മനസ്സിലാക്കി അവനവൻ്റെ ആ ജ്ഞാനത്തെ, ഈശ്വരീയമായ ദൈവികമായ വേദം എന്ന് പറയുന്നത് ഈ പറയുന്ന നാല് വേദമാണ്. അല്ലാണ്ട് ഒരിക്കലും ഋഗ്വജുസാമാധർവല്ല, താന്ത്രികന് തന്ത്രമാണ് വേദം, ഈ മുസ്ലിമിന് ഖുറാനാണ് അവൻ്റെ വേദം, ഈ ക്രൈസ്തവന് ബൈബിളാണ് അവൻ്റെ വേദം. അങ്ങനെ ഓരോരുത്തർക്കും അതാത ഗ്രന്ഥങ്ങളാണ് അവർക്ക്
ഭേദമായിട്ടുള്ളത്, ഇപ്പോൾ ബുദ്ധന്മാർക്ക് പിടികളാണ് അവരുടെ ഭേദമായിട്ടുള്ളത്, അങ്ങനെ അതിനെയൊക്കെ ആദരിക്കുകയാണ്. അതെല്ലാം ഒന്നിലേക്കുള്ള മാർഗമാണെന്ന് അല്ലെങ്കിൽ ജ്ഞാനമാണെന്ന് മനസ്സിലാക്കി ജ്ഞാനത്തെയാണ് വേദം എന്ന് പറയുന്നത്. അപ്പോൾ അവനവൻ്റെ സംസ്കൃതി നിന്നുകൊണ്ട് അതിനെ പഠിക്കുക, മറ്റുള്ളവനെ ആദരിക്കുക, ബഹുമാനിക്കുക. നമ്മളെ നമ്മുടെ സംസ്കാരത്തെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്തം നമുക്കാണ്. അപ്പോൾ ആദിമയുടെ സംസ്കാരത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ആദിമർക്കാണ്, ആദിമാർഗികൾക്കാണ്. അതുകൊണ്ട് നമ്മൾ പരദർശനത്തിലേക്ക് പോയിട്ട് ഊറ്റം കൊണ്ടിട്ടൊരു കാര്യമില്ല. നമ്മൾ നമ്മളായിരിക്കാം. നമ്മുടെ അച്ഛൻ്റെ പേര് ചിലപ്പോൾ കോരൻ എന്നായിരിക്കാം, ചിലപ്പോൾ ഇലായുധൻ എന്നായിരിക്കാം. അപ്പോൾ നമ്മൾ അതിനെ മാറ്റിയിട്ട് കാര്യമില്ല. നമ്മളാണ് മാറേണ്ടത്. എന്നാൽ അത് അച്ഛനാണെന്ന ബോധ്യം ഉണ്ടാവുക. അച്ഛൻ കന്നുകൂട്ടുകാരനായിരിക്കാം. അതിലൊരു അഭിമാനം ഉണ്ടാക്കിയെടുക്കുക. കന്നു കൂട്ടിയത് കൊണ്ടുള്ള ഗുണത്തെക്കുറിച്ച് മനസ്സിലാക്കുക. അല്ല, അച്ഛൻ ചിലപ്പോൾ ക്ഷൗരക്കാരനായിരിക്കും. അതിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കുക. അല്ലാണ്ട് അച്ഛൻ ക്ഷൗരക്കാരനാണെന്ന് പറയാൻ മടിച്ചുകൊണ്ട് അച്ഛൻ വേറെന്തോ ആണെന്ന്, അച്ഛൻ പൈലറ്റാണെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ അച്ഛനെയാണ് മാറ്റുന്നത്, നമ്മളെ അമ്മയാണ് മാറ്റുന്നത്, നമ്മുടെ പരമ്പരയാണ് മാറ്റുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കാം. അഭിമാനിക്കൂ, ആരും അശ്രേഷ്ഠരില്ല, എല്ലാവരും ശ്രേഷ്ഠരാണ്. ആ ശ്രേഷ്ഠത്വത്തിലേക്ക് മടങ്ങുക. അതിനവൻ്റെ പാരമ്പര്യത്തെ നമ്മൾ മുറുകെ പിടിക്കുക, പരധർമ്മത്തെ ആദരിക്കുക, സാഹോദര്യം നിലനിർത്തുക, മത മാറ്റങ്ങളെ ചെറുക്കുക, അതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. ആര് തന്നെയാലും സ്നേഹമുള്ളവരും പ്രണയമുള്ളവരും പ്രണയത്തിൻ്റെ പേരിൽ മതം മാറ്റുമ്പോഴും അതിനെ എതിർക്കുക. കാരണം പ്രണയം പ്രണയമായിരിക്കണം. മതം മതം, അവൻ അവൻ്റെ മതം, നിനക്ക് നിൻ്റെ മതം എന്ന തത്വത്തെ നമ്മൾ മുന്നോട്ടെടുക്കുക. മതം മാറിക്കൊണ്ടുള്ളൊരു പ്രണയമാണെങ്കിൽ ആ പ്രണയത്തെ നമ്മൾ വേണ്ടെന്ന് വയ്ക്കുക. പ്രണയത്തിന് വേണ്ടവർക്ക് പ്രണയം മാത്രം മതി, മതം ആവശ്യമില്ല. മനുഷ്യന് മതമല്ല വേണ്ടത്, ഭക്ഷണമാണ് വേണ്ടത്, ജീവിത സാഹചര്യങ്ങളാണ് വേണ്ടത്. ഇന്ത്യയിലാവുന്നത് കൊണ്ട് തന്നെ നമ്മളിവിടുത്തെ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകും. ഭരണഘടന മതത്തിനും മതസ്വാതന്ത്ര്യത്തിനും മതം പ്രചരിപ്പിക്കാനൊക്കെ അധികാരം തരുന്നുണ്ട്. അതിനെ ദുർവിനിയോഗപ്പെടുത്തി പരസ്പരം ശത്രുതയിൽ എത്താതിരിക്കാൻ പരസ്പരം ശ്രദ്ധിക്കുക. എവരെയും ആദിമുത്തൻ ചാത്തപ്പനും ചണ്ടാളമുത്തപ്പനും മൂലസ്ഥാനവും കരുനീലിയമ്മയും മുത്തിപ്പറ്റ കുട്ടിച്ചാത്തന്മാരും സകല പഠിമാന മക്കളും അനുഗ്രഹിക്കട്ടെ. നമ്മളെപ്പോഴും നിങ്ങളെ കൂടെ തന്നെയുണ്ട്. നമസ്തേ. ഔം നമ ജീവായ, ഔം ഹരയും നമ ചണ്ടാളരൂപായ. ശ്രീ ഗുരു ശ്രീപാദുകാം പൂജയാമി. ചണ്ടാളോഹം.